ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ വിക്ഷേപിച്ച 4 ഡ്രോണുകൾ തകർത്തുവെന്ന് US സൈന്യം. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഹൂതി വിമതർ തങ്ങൾക്ക് നേരെ തൊടുത്ത 4 ദീർഘദൂര ഡ്രോണുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മേഖലയിലെ വ്യാപാര കപ്പലുകൾക്കും അമേരിക്കയുടെ നാവികസേനാ കപ്പലുകൾക്കും വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും US നാവികസേനയ്ക്കും ചരക്ക് കപ്പലുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീതി ഉറപ്പാക്കാനുമാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചത് അന്താരാഷ്ട്ര പാതയ്ക്ക് പകരമായി ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഇതിനെ അവഗണിച്ചാണ് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവംബർ പകുതി മുതൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്കു നേരെ ഹൂതി വിമതർ ആക്രമണം ആരംഭിച്ചത്. ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മേഖലയിലെ വ്യാപാര കപ്പലുകൾക്കും അമേരിക്കയുടെ നാവികസേനാ കപ്പലുകൾക്കും വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും US നാവികസേനയ്ക്കും ചരക്ക് കപ്പലുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീതി ഉറപ്പാക്കാനുമാണ് ഈ നടപടികൾ. ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് പകരമായി ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ബ്രിട്ടനും കൊടുത്തത്. ഗൾഫ് ഓഫ് ഏദനിലെ ആക്രമണം ഹൂതികളുടെ തന്ത്രത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്ന് US ആസ്ഥാനമായ നവന്തി ഗ്രൂപ്പ് കൺസൾട്ടൻസിയിലെ മുതിർന്ന മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റ് മുഹമ്മദ് അൽബാഷ പറഞ്ഞു. US നേവിയുടെയും റോയൽ നേവിയുടെയും യുദ്ധ കപ്പലുകൾ അവരുടെ ഫയർ പവർ പ്രാഥമികമായി ചെങ്കടലിലേക്ക് നയിക്കുമ്പോൾ ഹൂതികൾ ഗൾഫ് ഓഫ് ഏദനിലെയും അറബിക്കടലിലെയും കപ്പലുകളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ സാധ്യതയുള്ള ഒരു മാറ്റം തങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രദേശത്തെ കടൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി വാഷിംഗ്ടൺ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സമുദ്ര സുരക്ഷാ സംരംഭം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഹൂതികൾ ആക്രമണം തുടരുകയാണ്. UK പ്രധാനമന്ത്രി ഋഷി സുനക് തിങ്കളാഴ്ച ബ്രിട്ടീഷ് നിയമനിർമ്മാതാക്കളോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിലെ സഖ്യ നടപടികളിൽ ആസൂത്രണം ചെയ്ത 13 ലക്ഷ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡ്രോൺ, ക്രൂയിസ് മിസൈൽ ബേസ്, എയർഫീൽഡ്, ക്രൂയിസ് മിസൈൽ ലോഞ്ചർ എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾ തകർന്നതായി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.